ജയ ആൻഡ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. പാവയ്ക്ക് വേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ, മുളക് പൊടിയൊന്നും ചേർക്കാത്ത ഒരു അച്ചാറാണ് ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി 3 വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ പാവയ്ക്ക ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചതാണിത്. അങ്ങനെ ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ച പാവയ്ക്ക വെയിലത്ത് വെച്ചതാണിത്. ഇത് 1 മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ വെള്ളമൊക്കെ വറ്റി ഒന്ന് വാടി വരുന്നതുവരെ വെയിൽ കൊള്ളിച്ചെടുത്ത പാവയ്ക്കയാണിത്. നീളത്തിൽ കനം കുറച്ചരിഞ്ഞ ഇഞ്ചി 1 കപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി വറുത്ത് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത്, നീളത്തിൽ കനം കുറച്ചരിഞ്ഞ വെളുത്തുള്ളി 1/2 കപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6-7 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽമുളക്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാനെപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്, അതാണ് ടേസ്റ്റ്. ഞങ്ങൾക്കിവിടെ അടുത്തൊരു മില്ലിൽ നിന്ന് നല്ല ശുദ്ധമായ നല്ലെണ്ണ കിട്ടാറുണ്ട്. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചുകൂടി ഫ്ലെയിം കൂട്ടി വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും വെള്ളമൊക്കെ വറ്റി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ പച്ചമണമൊക്കെ മാറി ഇഞ്ചി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പാവയ്ക്ക കഷ്ണങ്ങളിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ ശ്രദ്ധിക്കുക. ഈ അച്ചാറിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ആലപ്പുഴയിലുള്ള എൻ്റെ ഫ്രണ്ട് സന്ധ്യയാണ്. മുളക് പൊടി ചേർക്കാത്ത ഈ അച്ചാറിനെ പറ്റി കേട്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. ഇതിവിടെ ഉണ്ടാക്കി നോക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോൾ അവർക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ പാവയ്ക്ക കൂടുതലായി കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഈ അച്ചാറ് ഉണ്ടാക്കി വെക്കാറുണ്ട്. നിങ്ങളും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇനി ഈ പാവയ്ക്ക കഷ്ണങ്ങൾ നന്നായി വാടി കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉഴുന്നുപരിപ്പും കുരുമുളക് പൊടിയും, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നോക്കൂ, എല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലാക്കി മാറ്റി വെക്കാം.